ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ലാത്ത, കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നത് വെറും രണ്ട് ചേരുവകൾ മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയും എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ അതിലേറെ രുചിയുമാണ്. നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഓരിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കുട്ടിയുള്ള 2 പാക്കറ്റ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടിയത് കടയിൽ നിന്ന്. അപ്പം അതിൽ ഒരു പാക്കറ്റിനകത്ത് 5 ഓരിയോ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് 2 കുട്ടി പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി എല്ലാം ഈ ഒരു 10 ഓരിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഏകദേശം ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ 10 ഓരിയോ ബിസ്ക്കറ്റ് എടുക്കാം. എന്നിട്ട് ഞാനിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാണ് ചെയ്യുന്നത്. അപ്പം ഈ ഓരിയോ ബിസ്ക്കറ്റിന്റെ ക്രീമും ഉള്ളിലുള്ള ക്രീമും കൂടെ ചേർത്തിട്ടാണ് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് മിക്സിയിൽ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 10 ഓരിയോ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കാം. ഇത് ഓരിയോ ബിസ്ക്കറ്റ് മാത്രമല്ല കേട്ടോ, ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇച്ചിരി ക്രീമും ഇച്ചിരി ചോക്ലേറ്റ് ഒക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിരിക്കും. നമ്മളൊരു സാധാരണ ആരോഡോട്ട് ബിസ്ക്കറ്റ് ഒക്കെ എടുക്കുന്നതിനേക്കാളും ഇച്ചിരി ടേസ്റ്റ് ഇതുപോലത്തെ ഒരു ക്രീം ബിസ്ക്കറ്റിനായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി സമയം നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം ഈ ബിസ്ക്കറ്റിനകത്തൊക്കെ ആവശ്യത്തിനൊക്കെ എണ്ണയുണ്ട്. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എണ്ണയൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പറയാം, ഒത്തിരി ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും. അപ്പോൾ അത് വേണ്ട. നമുക്ക് അത്യാവശ്യം തരികളോട് കൂടിയിട്ടുള്ള ബിസ്ക്കറ്റ് പൊടിക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രീതിയിൽ നമുക്ക് പൊടിക്കാം. അപ്പോൾ ഞാനിതാ ഒരു ബൗളിനകത്തോട്ട് ഈ പൊടിച്ച ബിസ്ക്കറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് നിലക്കി കൊടുക്കാം. എങ്ങാനും വല്ല കട്ടകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ അത് മെൽറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിനകത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള കുറച്ച് സോഫ്റ്റ് ആയിട്ട് ബട്ടർ ചേർത്താൽ അത് കറക്റ്റ് ആകത്തില്ല, മെൽറ്റ് തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ബട്ടർ ചേർത്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ മണലൊക്കെ നനഞ്ഞിരിക്കത്തില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ കുട്ടി ചില്ലി ഗ്ലാസ് ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചായക്കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ചായ കുടിക്കുന്ന ഗ്ലാസ്, ചില്ലി ഗ്ലാസ്, അതിനകത്ത് എടുക്കാം. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ ഗ്ലാസ്, അതായത് എന്താ പറയുക, അതിന് പ്ലാസ്റ്റിക് ഗ്ലാസ് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് നമുക്ക് കാണാൻ പറ്റും പുറമേ നിന്ന്. അങ്ങനത്തെ ഗ്ലാസ്സിലൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയാണ്. ഇതേപോലെ തന്നെ അപ്പം ഇപ്പം ഇവിടെ വീട്ടിലകത്ത് ഇതുപോലെ കുറച്ച് ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഈ കുട്ടി ഗ്ലാസ്സുകളാണ്, കുഞ്ഞ് വൈൻ ഗ്ലാസ്സുകളാണത്. അപ്പം അതാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ഗ്ലാസ്സുകളിലെല്ലാം ഇതേപോലെ ഗ്ലാസ്സിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റും ബട്ടറിൻ്റെ മിക്സും ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ എത്ര ലെയർ വേണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരൊറ്റ ലെയറിലേ ചെയ്യുന്നുള്ളൂ, കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ് വളരെ ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി അമർത്തി കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൗഡർ എല്ലാ ഗ്ലാസ്സുകളിലും ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു കാണുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി ഇച്ചിരി ബാക്കി വന്നതാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറച്ച് പിശുക്ക് പിടിച്ചിട്ട് വേണം മറ്റേതിനകത്ത് ഇടാൻ, അല്ലെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ക്രീം അടിച്ചുണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 3/4 കപ്പ് ക്രീമാണ്. ഇത് വിപ്പ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിന്നിവിടെ 284 ml ഡബിൾ ക്രീമാണ് എടുത്തിരുന്നത്. അതിൽ ഞാൻ ഒരു 3/4 കപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് ഈ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇന്നിവിടെ ബീറ്ററിലാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നോട് ഞാൻ 2 ദിവസം മുന്ന് വരെ ഇട്ടിരുന്ന ഇതുപോലത്തെ വീഡിയോയ്ക്ക് കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീറ്റർ ഇല്ലെങ്കിൽ എങ്ങനെ മിക്സിയിൽ. ഇത് മിക്സിയിലും ചെയ്യാൻ പറ്റും. ഞാൻ മിക്സിയിൽ അങ്ങനെ ക്രീം ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് കാണാം. അതാ ഒരു മിക്സിയുടെ ഒരു സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക.
അപ്പൊ അതാ ഇനി ഞാൻ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിന്റെ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി ഇതിനകത്തോട്ടിട്ട് ബാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇച്ചിരി കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് ആ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം അതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്. അപ്പൊ ഈ ഒരു ഓരോ ബിസ്ക്കറ്റിന്റെ ആ പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ക്രീം ഒരു പ്രത്യേക ലെവലിലോട്ട് വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഈ ഒരു ഓരോ ബിസ്ക്കറ്റിന്റെ ക്രീം, ഈ ഒരു ബിസ്ക്കറ്റിന്റെ പൊടി മാത്രം മതിയാവും ഇതിന്റെ ടേസ്റ്റിന്. അപ്പൊ ഇതാ നോക്കിക്കേ, ഈ നമ്മുടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വിപ്പ് എന്താ പറയുക വിപ്പ് ക്രീം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബാഗിനകത്തോട്ട്, ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടോ മാറ്റാം. അങ്ങനെ നോസിൽ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങളൊരു പ്ലാസ്റ്റിക് ബാഗിൻ്റെ എടുത്തിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തെന്നാലും മതി. നമുക്കിനി ഈ ഒരു ക്രീം ഇതിനകത്ത് വെച്ച് കൊടുക്കണം. എന്താ ഇതേപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നും ലെയറൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ പറഞ്ഞില്ലേ കുഞ്ഞ് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒരു ലെയറിൽ മാത്രമാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഇതൊരു പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇതിനു വേണ്ടി തീ കത്തിക്കാനും അങ്ങനത്തെ പരിപാടിയൊന്നും പോകണ്ട. ആ ഒരു ക്രീം മാത്രം നമുക്കൊന്ന് ഉണ്ടാക്കേണ്ട ഒരു സമയമാണ് ഇച്ചിരി ഒരു സമയം എടുക്കുന്ന എന്നുള്ള ഒരു കാര്യം എന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ്സുകളിലൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നിറച്ചെടുക്കാം. അപ്പോൾ ഗ്ലാസ്സുകളിലെല്ലാത്തിലും ഞാൻ ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനൊരു കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു ക്രീമിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഇത് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, കാരണം വേറെ എക്സ്ട്രാ പണിയൊന്നുമില്ല. നമ്മൾ ചെയ്തതിൽ നിന്ന് കുറച്ച് അങ്ങെടുത്ത് മാറ്റി ഇതിൻ്റെ മേലൊന്ന് വിതറി കൊടുത്താൽ മതി. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തെന്നാലും അത് ഭംഗിയാണ്. ഇനി ഞാൻ ഒരു മൂന്ന് ഓരിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതൊരു കത്തി വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒന്ന്, ഞാൻ ഇച്ചിരി ധൃതി കൂടിപ്പോയിട്ടോ ആദ്യത്തെ രണ്ടെണ്ണത്തിന്, ഇച്ചിരി സമയമെടുത്ത് വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പകുതിയായിട്ട് കിട്ടും. അപ്പോൾ അതിങ്ങനെ കുത്തി വെക്കുമ്പോൾ ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു ഫുൾ ഓരിയോ ബിസ്ക്കറ്റ് വെച്ച പോലെ തോന്നും. ഇതാ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് പകുതിയാണ്, പക്ഷെ ഞാനത് ഇങ്ങനെ കുത്തി വെക്കുമ്പം നമുക്ക് ആളുകളെ പറ്റിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹോൾ ഒരു മൊത്തം ഒരു ഓരിയോ ബിസ്ക്കറ്റ് ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷെ നമ്മളത് പകുതി വെച്ചിട്ടുള്ളൂ. ഇതങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക ഫോട്ടോയ്ക്കൊക്കെ ഭംഗി കാണാനും തമ്പനിയിലൊക്കെ നല്ലതായിട്ട് വരാൻ വേണ്ടി മാത്രം വെച്ച കാര്യങ്ങളാണ്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതിലും കൂടെ ഇതുപോലെ ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഭാവനയ്ക്കും നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനിതന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് അത്രയും നേരം ഞാൻ വെക്കുന്നുള്ളൂ, ഒത്തിരി നേരമൊന്നും വെക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മിക്സിയിലാണ് നിങ്ങൾ ഈ ക്രീം അടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നമുക്ക് ഫ്രീസറിനകത്ത് ഈ ഒരു ക്രീം വെക്കാൻ മറക്കരുത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇനി ഇതൊന്ന് എടുത്ത് കാണിക്കാം. കാണിക്കാനൊന്നുമില്ല, വളരെ ടേസ്റ്റിയാണ്. ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയാണിത്. നല്ല സ്വാദോട് കൂടെ കഴിക്കാൻ പറ്റുന്ന, തീ കത്തിക്കാണ്ടാത്ത, കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ വെനില എസൻസോ ഒന്നും വേണ്ടാത്ത ഒരു സൂപ്പർ എന്നാ പറയുക മധുരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.